ദാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഞങ്ങൾക്കും പറയാനുണ്ട്, ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി ചെറിയ ഇടവേളകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. ഭർത്താവും ഭർത്തൃ വീട്ടുകാരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഗാർഹികമായ പീഡനം, സ്ത്രീധന പീഡനങ്ങൾ നടത്തുന്നു, അതുമൂലമുണ്ടാകുന്ന ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, ഇത്തരത്തിലുള്ള വാർത്തകൾ ഓരോ തവണ കേൾക്കുമ്പോഴും അത് അന്ന് വലിയ ചർച്ചയായിട്ട് മാറുന്നു. വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഇത്തരം വാർത്തകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളിൽ തുടക്കത്തിലെങ്കിലും നിയമം നടപ്പിലാക്കേണ്ട, നീതി നിർവഹിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകൾ, ഈ വീഴ്ചകൾക്കെതിരെ പലപ്പോഴും നടപടി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള സ്ഥലം മാറ്റങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഇത്തരത്തിൽ ഏറ്റവും അവസാനമായി സംഭവിച്ചത് ആലുവയിൽ നിന്നാണ്. മുഫിയ പർവീൺ എന്ന വിദ്യാർത്ഥിനിക്കുണ്ടായ അനുഭവമാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ ഗുരുതരമായ ഗാർഹിക പീഡന പരാതി നൽകിയ 22 വയസ്സ് മാത്രം പ്രായമുള്ള നിയമ വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ ദിവസം ആലുവയിലെ സ്വന്തം വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. മുഫിയ പർവീൺ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപെഴുതിയ ആത്മഹത്യാ കുറിപ്പിൽ ഭർത്താവിനും വീട്ടുകാർക്കും ആലുവ CI CL സുധീറിനുമെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത്. ഒരു മാസം മുമ്പ് കൊടുത്ത പരാതിയിൽ അന്വേഷണം ഉഴപ്പിയതും അതിനുശേഷം നടന്ന മധ്യസ്ഥ ചർച്ചയിൽ ഭർത്താവിനും വീട്ടുകാർക്കും മുന്നിൽ വെച്ച് മുഫിയയും മുഫിയുടെ പിതാവിനെയും ഭീഷണിപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തു എന്നാണ് ആലുവ CI സുധീറിനെതിരെ മുഫിയയുടെയും വീട്ടുകാരുടെയും ഗുരുതരമായ പരാതി. CIയിൽ നിന്നുണ്ടായ ഈ ഒരു അവഹേളനം സഹിക്കവയ്യാതെയാണ് മുഫിയ ആത്മഹത്യ ചെയ്തതെന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്നാൽ ഇതുവരെ ആരോപണ വിധേയനായ സുധീറിനെ സസ്പെൻഡ് ചെയ്യാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. മിക്ക കേസുകളിലെയും പോലെ ഈ കേസിലും സൗകര്യപ്രദമായ ഒരു സ്ഥലം മാറ്റത്തിൽ ഈ കേസിലും ശിക്ഷാ നടപടി ഒതുക്കുമോ, അല്ലെങ്കിൽ ഒതുങ്ങിപ്പോകുമോ എന്നാണ് ഏവരുടെയും പേടി. കുറേ നാളുകളായി നിരന്തരം പോലീസിനെതിരെ ഉണ്ടാകുന്ന പലതരം ആരോപണങ്ങളിൽ കാര്യമായ ഒരു ശിക്ഷാ നടപടി ഉണ്ടാവാത്തതും പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ കൈക്കൊള്ളുന്നതും കേരള പോലീസിലെ ഒരു വിഭാഗത്തിനെങ്കിലും വളമായിട്ട് മാറുന്നുണ്ടോ? ഇന്നത്തെ ചർച്ചയിൽ നമ്മുടെ അതിഥികൾ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ്, മോഫിയുടെ സഹപാഠി ജൂഡിത്ത് എന്നിവരാണ്. നമുക്ക് അതിഥികളിലേക്ക് പോവാം. ആദ്യം ശ്രീ ജൂഡിത്ത്, മുഫിയുടെ സഹപാഠിയാണ്. ഈ കേസിൻ്റെ ആദ്യ നാൾവഴികൾ മുതൽ ഇപ്പോൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടാവും. നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കുള്ള ഒരു സ്ഥലം മാറ്റത്തിൽ ഒതുങ്ങുമെന്നാണ്. പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി പോലീസ് മേധാവിയെ കാണുന്നു, കണ്ടതിന് ശേഷം ശിക്ഷാ നടപടികളെക്കുറിച്ച് ആലോചിക്കാം. പക്ഷേ ഇപ്പോഴും സസ്പെൻഷൻ എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ല. മിക്കവാറും അതൊരു സ്ഥലം മാറ്റം തന്നെ ആവാനാണ് സാധ്യത. ഈ ഒരു ശിക്ഷാവിധി, ഒരു അർഹമായ ഒരു ശിക്ഷാവിധി ഈ CIക്കെതിരെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും ഈ അവസരത്തിൽ മുഫിയയ്ക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത്. മുഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോളേജിൽ തന്നെയും ഏറ്റവും നല്ല കാലിബറുള്ള ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. കോളേജ് കലോത്സവത്തിൽ കലാതെലുഗുമായിരുന്നു. എന്തിനേറെ ഈ അടുത്ത് ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് നടന്ന ഉപന്യാസ മത്സരത്തിലും പ്രസംഗ മത്സരത്തിലും വിജയി കൂടിയായിരുന്നു മുഫിയ. അപ്പോൾ ഇത്തരം കാലിബറുള്ള നിയമം പഠിച്ച ഈ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് ഈ ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥയാണ് എന്ന് തന്നെ സഹപാഠിയായ ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. അർഹമായ ഒരു ശിക്ഷ ഈ ഉദ്യോഗസ്ഥന് കിട്ടി എന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നത് പലതരം വിഷമങ്ങളുള്ള ആളുകളാണ്. ഒരു സാന്ത്വന വാക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹപാഠിയെ നഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷേ വളരെ ക്രൂരമായ പല വാക്കുകളാണ് ഞങ്ങളുടെ സഹപാഠിക്ക് ആ പോലീസ് സ്റ്റേഷനിൽ കേൾക്കേണ്ടി വന്നത്. അതാണ് അവളുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അപ്പോൾ ആ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കിട്ടും. ഗവൺമെൻറ്റും അധികാരികളും പോലീസ് മേലധികാരികളും ഇതിന് നടപടി എടുക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ശരി, ശ്രീ റെജി ലൂക്കോസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഈ ഒരു വിഷയത്തിൽ ഇതുവരെ സസ്പെൻഷൻ എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ ഇതുവരെ എത്തിയിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് DGP കണ്ടതിന് ശേഷം ശിക്ഷാ നടപടി എന്നാണ്. പക്ഷേ അവിടെയും ഒരു സാധ്യത ഒരു സ്ഥലം മാറ്റത്തിന് തന്നെയാണ്. ആ സ്ഥലം മാറ്റം എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു കൂടിക്കാഴ്ചയിൽ തീരുമാനം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് സസ്പെൻഷൻ എന്നൊരു നടപടിയിലേക്ക് പോകുന്ന കാര്യത്തിൽ സർക്കാർ ഒരു അമാന്തം കാണിക്കുന്നു? എന്തുകൊണ്ട് ഉചിതമായ ഒരു നടപടി ആ CIക്കെതിരെ വൈകുന്നു? അല്ല, ഇവിടെ CIക്കെതിരെയുള്ള നടപടി വൈകും എന്നുള്ളൊരു ആരോപണം അടിസ്ഥാനരഹിതമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ച്
ഇവിടെ കൃത്യമായിട്ട് ആ കുട്ടിയുടെ ആത്മഹത്യാ ഗ്രൂപ്പിൽ അയാൾ ചെയ്ത വളരെ നീചമായ നിഷ്ഠൂരമായ പ്രവൃത്തികളെ ചൂരിക്കുന്നത്. അയാൾ നിയമവിരുദ്ധമായ നടപടികളാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരു വനിത പരാതി കൊടുത്തപ്പോൾ ആ പരാതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ആ കുട്ടീനെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകുന്ന തെറ്റാണ് ആ പോലീസ് ഉദ്യോഗസ്ഥത്. അതിൽ ഞങ്ങൾ ഇടതുപക്ഷ അനുഭാവികളോ സഹയാത്രികളോ വ്യക്താക്കളൊന്നും അതിനകത്ത് യാതൊരു തരത്തിലും മാറ്റി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അത് തന്നെയല്ല, ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ആ ഉദ്യോഗസ്ഥനെ ഇവിടെ പലരും ഇന്നലെ മുതൽ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. വളരെ കൃത്യമായിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ വിഷയം വന്ന് മണിക്കൂറുകൾ കൂടി തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന് ചുമതലകളിൽ നിന്ന് മാറ്റി. ഇപ്പോൾ അദ്ദേഹത്തിന് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ട്രാൻസ്ഫർ കൊടുത്ത് അദ്ദേഹത്തെ ഡി ജി പി കാണാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുന്നത് അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, നിയമപരമായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പാലിച്ചുകൊണ്ട് സർക്കാർ നടപടി സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തും നിങ്ങൾ മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യത്തിന് സർക്കാർ ചടുലമായിട്ട് തന്നെയാണ് ഈ കാര്യത്തിൽ നീങ്ങിയിരിക്കുന്നത്. തന്നെയുമല്ല, ഈ പറയുന്ന ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഒളിവിൽ പോയിട്ട് പോലും അവരെ കൃത്യമായ രീതിയിൽ അവരെ വലവീശി പിടിച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിയമത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളും ഈ ഉദ്യോഗസ്ഥൻ തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ, തെറ്റുകാരനാണെന്ന് ഞാനൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ആണെങ്കിൽ അദ്ദേഹത്തിന് എന്നെ നടപ്പാക്കും. അവനൊരു ഒറ്റ ഉദാഹരണത്തിനോട് നിങ്ങളുടെ ഭക്ഷണത്തിനെ മാറി മാറ്റാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ നെടുങ്കണ്ടത്ത് മണിക്കൂട്ടൻ എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു ചെറുകിട ഒരു ബ്ലേഡ് കമ്പനിക്കാരൻ, അതായത് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെ ഒരു ഒരു അതിന്റെ ഒരു ഉടമസ്ഥനെ അവിടുത്തെ കുറെ പോലീസുകാർ പൈസ കിട്ടാത്തതിന്റെ പേരിൽ മർദ്ദിച്ച് ലോക്കപ്പിലിട്ട് കൊന്നു. ആ കൊന്ന വിഷയം കേരളത്തിൽ വന്നപ്പോൾ നമുക്കറിയാം 18 കൊലപാതകങ്ങൾ യു ഡി എഫിന്റെ കാലത്ത് ലോക്കപ്പ് കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നെന്നും ഒരൊറ്റ കോൺസ്റ്റബിളെ പോലും ഇവിടെ സസ്പെൻഷൻ നടത്തിയിട്ടില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യം വന്നതിന് ശേഷം 6 സർക്കാർ അല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി കളഞ്ഞു, പിരിച്ചുവിട്ടവരെ. ഈ പറയുന്ന നെടുങ്കണ്ടത്തെ ഉദ്യോഗസ്ഥന്മാരെ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് അവരെ കുറിച്ച് അന്വേഷിച്ചതിനുശേഷം അവരെ സസ്പെൻഡ് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്തു, അവരെ ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നു, അവർക്ക് ശിക്ഷയും കൃത്യമായിട്ട് നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് സർക്കാർ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സർക്കാരാണ്. ഈ സർക്കാരിനെ സംബന്ധിച്ചോളം നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന സമയമായിട്ടില്ല. 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അദ്ദേഹത്തിന്റെ പ്രാഥമികമായിട്ടുള്ള SP അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ മധ്യമേല IG പോലും ആ അന്വേഷണത്തിൽ ഇടപെടുന്നുണ്ടെന്ന് അറിഞ്ഞേ. അയാളുടെ പേരിലുള്ള റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ പേരിൽ അയാളെ സസ്പെൻഷൻ നടത്തും, ആ അല്ലെങ്കിൽ അങ്ങനെ ഉചിതമായ തീരുമാനം എടുക്കും. അങ്ങനെ എടുത്തില്ല എങ്കിൽ വരുന്നത് കോടതിയിൽ പോയാൽ അയാൾ രക്ഷപ്പെടും. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ. അത് കോടതിയെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. തക്കതായ കാരണങ്ങൾ റിപ്പോർട്ടിലൂടെ കിട്ടിയ ശേഷം സർക്കാർ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ അത് ഏത് രീതിയിലുള്ള ശിക്ഷയാണെന്ന് എനിക്ക് പറയാം. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഒരു സർക്കാരിന്റെ ഭാഗത്ത് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സർക്കാരിൽ ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ CA കുറിച്ചിട്ട് ഇതിന് മുൻപ് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി ആരോപണ വിധേയനായ ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം കൊടുക്കാം, അദ്ദേഹത്തിന് അല്ലെങ്കിൽ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി സ്വീകരിക്കാം എന്നൊക്കെ നമുക്കൊരു ഒഴിവ് കഴിവുകൾ പറയാം. പക്ഷേ ഇതിന് മുമ്പ് താങ്കൾക്ക് തന്നെ അറിയാം, ഉത്തരാഖ് കേസിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് പോലീസ് സ്റ്റേഷൻ കഴിപ്പിച്ചു, പണം കൊടുത്തിട്ടില്ല. ഇന്നിപ്പോൾ ഞങ്ങളുടെ മാതൃഭൂമി എറണാകുളം റിപ്പോർട്ടർമാർക്ക് നിരന്തരമായിട്ട് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ വഴക്കിനെ തുടർന്ന് ഇദ്ദേഹത്തെ സമീപിച്ച ആളുകൾക്ക് വളരെ മോശം പെരുമാറ്റം, അപമര്യാദയായിട്ട് പെരുമാറി, ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ മരണപ്പെട്ട ദമ്പതികളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത്തരത്തിൽ നിരന്തരമായി ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നു. അതിൽ ഒരു തവണ സ്ഥലമാറ്റം കൊടുക്കുകയും ചെയ്തു, എന്നിട്ടും നന്നാവില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പോലീസ് സേനയ്ക്ക് മൊത്തത്തിൽ അപമാനമാകുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും കാഴ്ചവെക്കുമ്പോൾ ഇനിയും ഒരു സമയപരിധി കൊടുക്കുന്നതിന് പകരം എത്രയും പെട്ടെന്ന് ഈ ആവശ്യപ്പെടുന്ന ഒരു സസ്പെൻഷൻ കൊടുക്കുകയല്ലേ ഈ പറഞ്ഞ സർക്കാർ ചെയ്യേണ്ടത്? അല്ല, ഞാനത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ഒരു കൃത്യമായ ഒരു ഡേറ്റ ഈ ചർച്ചയിൽ പറയാം. അതായത് കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു കണക്ക് പ്രകാരം, സർവേ പ്രകാരം, അവർ പഠനത്തിൽ നിന്ന് പുറത്തുവിട്ടിരിക്കുന്ന എല്ലാ വർഷവും പുറത്തുവിടുന്ന കണക്കിൽ പ്രകാരം ഇന്ത്യയിലെ പോലീസ് സേനയിൽ 12% ക്രിമിനൽ മാനസികാവസ്ഥ ഉള്ളവരാണ്. എന്നാൽ കേരളത്തിൽ അത് 6% ഉള്ളൂ. ഈ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അത് 1% കുറഞ്ഞിരിക്കുന്നു, 5%. അത് വലിയൊരു റെക്കോർഡാണ്, 1% കുറയാന്ന് പറഞ്ഞാല്. അപ്പൊ എല്ലാ വിഭാഗത്തിൽപ്പെട്ട, അതിപ്പോ പോലീസ് സേനയല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഏത് പിന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ നോക്കിയാലും ചെറിയൊരു വിഭാഗം മനുഷ്യത്വരഹിതമായിട്ട് മനുഷ്യ ഉപദ്രവിക്കുന്നതിൽ പിന്നെ തപസരിക്കുന്നത് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നവർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് ഏത് രാജ്യത്തും ഉണ്ട്. ഇവിടെ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾ മറുപടി ഇതിനുള്ളൂ, അദ്ദേഹം ഉത്തര കൊലക്കേസിൽ അവിടുത്തെ ASI ആയിരുന്ന ജോയി എന്ന് പറയുന്ന ASI കൊടുത്ത റിപ്പോർട്ടിനെ അവഗണിച്ചുകൊണ്ട് ആ കേസിനെ നിരുത്തരവാദപരമായി ഹാൻഡ് ഓവർ ചെയ്തു, അല്ലെ ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ടാണല്ലോ കേരള സർക്കാർ ലോകത്തിന്റെ ശ്രദ്ധയിൽ, BBC വരെ റിപ്പോർട്ട് ചെയ്തു ആ ഉത്തര കൊലക്കേസ് ഒരു പാമ്പൊടിയായിട്ട് മാറേണ്ട സാഹചര്യം. അവിടുത്തെ അന്നത്തെ പിന്നെ മേഖലാ IG പിന്നെ കൊല്ലം റൂറൽ SP പിന്നെ ഹരിശങ്കറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആ കുട്ടിക്കീയുടെ കുടുംബത്തിന് നീതി കൊടുത്തു. വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ തെളിവുകളൊന്നുമില്ലായിട്ടും ആ പിന്നെ ഭർത്താവിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വളരെ കൃത്യമായിട്ട് കൊണ്ടുവന്നു. പോലീസ് സേന അവിടെ കേരളത്തിലുണ്ട്. ആ ഒന്നതെ, രണ്ടാമത് ഇയാൾ ഒരു ഡെഡ് ബോഡി 16 കിലോമീറ്റർ തന്റെ പടിക്കലേ കൊണ്ടുവരുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ്. അതിന്റെ പേരിലാണ് അയാളെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താ വെച്ചാൽ, ആ ഉദ്യോഗസ്ഥന്റെ പേരിലുള്ള വകുപ്പ് തല അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ അന്വേഷണം നടക്കും, അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടാണ് വരുന്നത്. ക്രിമിനൽ ഒഫൻസ് ചെയ്തതായിട്ടൊരു തെളിവില്ലാത്ത സ്ഥിതിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ആരോപണത്തിലുള്ളതാണ്. അത് ഞാനും ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നതാണ്. അയാളുടെ പേരിൽ ആ അതിൽ നടപടി സ്വീകരിക്കാനായിട്ടുള്ള റിപ്പോർട്ടുകളുടെ അതിന്റെ അന്ത്യ ഏറ്റവും അവസാനത്തെ പടിയിൽ എത്തിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാരിന് അനുഭാവമില്ല, ഉദ്യോഗസ്ഥന്മാരെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ വസ്തുതാപരമായിട്ട് ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം നിയമപരമായിട്ടുള്ള ബാധ്യതയുണ്ട്. അതിനകത്ത് തെളിവ് സഹിതം വേണം ഒരു ഉദ്യോഗസ്ഥന്. നമ്മളിപ്പോ ആരോപണങ്ങൾ പലരും പറയും. ഇപ്പൊ ഈ ആലുവയെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിസ്തർക്കമാണ് ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് പിന്നെ വീഴ്ച ഉണ്ടായിരുന്നുള്ളതും ഒറ്റ വീഴ്ച മാത്രം ചൂണ്ടിക്കാണിക്കുക. അയാൾ എന്തെല്ലാം പറയട്ടെ, അയാൾ ആ കുട്ടീനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വനിതാ പോലീസിന്റെ സാന്നിധ്യം ഇല്ലാതുകൊണ്ട് കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് അതിനോടൊപ്പം തന്നെ അയാൾ ഒരു അഡ്ജസ്റ്റ്മെന്റോടുകൂടി കുട്ടിയുടെ ഭർത്താവിനെയും അവരുടെ പിന്നെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അതേസമയം കൊണ്ടുവന്ന് ഈ കുട്ടിയായിട്ട് കോംപ്രമൈസ് തയ്യാറാക്കി. ഇത്രയും നമ്മുടെയൊക്കെ മുന്നിൽ ഇത്രയും ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാട് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന് ഒരു സസ്പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ എന്തിനാണ് ഒരു കാലതാമസം എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ തന്നെ CPI യുടെ യുവജന സംഘടനയായിട്ടുള്ള AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൻ അരുൺ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സർവീസിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഈ അദ്ദേഹത്തെ പുറത്താക്കണം, മുഖ്യമന്ത്രി ഇടപെടണം, സർക്കാരിനെ ജനങ്ങൾ വെറുത്താൽ പോലും കുറ്റം പറയാനാവില്ല, അതുപോലെ പരസ്യ വിചാരണ ചെയ്യപ്പെടേണ്ട പരമനാറിയാണ് സുധീർ എന്നാണ് AIYF പറഞ്ഞിരിക്കുന്നത്. സർക്കാർ നീതി നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷ. ഇടതുപക്ഷ മുന്നണി മൂല്യം ഉയർത്തിപ്പിടിക്കണം. അപ്പോൾ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ഇത്രയും ആവശ്യങ്ങൾ ഉയർന്നു വരുന്നു. പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം എടുത്തു കഴിഞ്ഞാൽ സമൂഹം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് ഒരു കൃത്യമായ കനത്ത നടപടി ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാവണമെന്നാണ്. അപ്പോൾ അതിനൊരു കാലതാമസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് സർക്കാരുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ കുറ്റം പറയാനാവില്ല എന്ന് പറയുന്നത് ഭരണ മുന്നണിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അല്ല, അത് സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ പിന്നെ ഭരണകക്ഷി വ്യത്യാസമില്ലാണ്ട് ജനങ്ങളുടെ കണ്ണീരാണ് വാസുദ്ധി ആ കുട്ടിയുടെ മരണത്തിൽ. കാരണം 21 വയസ്സ് മാത്രം പ്രായമുള്ള, നേരത്തെ ആ വിദ്യാർത്ഥി സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ കലാതിലകമായിട്ടുള്ള സർവകലാവല്ലഭയായിട്ടുള്ള ഒരു പെൺകുട്ടി, നിയമത്തെ പിന്നെ പഠിക്കുന്ന ഒരു പെൺകുട്ടി, നാളുകളിലെ ഒരു വലിയ സ്വപ്നം, തന്റെ കരിയർ ഏറ്റവും മനോഹരമായി ഡെവലപ്പ് ചെയ്ത് ഒരു വലിയൊരു പ്രോമിസബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഒരു കുട്ടി നഷ്ടപ്പെട്ടതിലുള്ള വേദന നമുക്ക് എല്ലാവരും ഞങ്ങളൊക്കെ ഇന്നലെ പോലെ ചർച്ചകളിൽ ആ കുട്ടിയുടെ വേദനയോടൊപ്പം നിൽക്കുകയാണ്, വീടിന്റെ വേദനയോടൊപ്പം നിൽക്കുന്നു. പക്ഷെ ഇവിടെ യാഥാർത്ഥ്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഈ കുട്ടിയുടെ വിവാഹത്തിന് 2 മാസങ്ങൾക്ക് ശേഷം ഈ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കുട്ടി പ്രതികരിച്ചപ്പോൾ ഡൈവോഴ്സ് നോട്ടീസ് ആ ഹസ്ബൻഡ് കൊടുത്തു. അന്ന് നിർഭാഗ്യവശാൽ ആ കുട്ടിയെ ആ ഡൈവേഴ്സ് നോട്ടീസിന് അംഗീകരിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് പിന്നെ മാതാപിതാക്കൾ അതിന് തയ്യാറായിരുന്നെങ്കിൽ, ഒരുപക്ഷെ പാവ മാതാപിതാക്കൾ 2 മാസം കൊണ്ട് ഡൈവേഴ്സ് ചെയ്യാൻ അവരുടെ അഭിമാന പ്രശ്നമാണ്, ഞാൻ അതിനൊന്നും കുറ്റപ്പെടുത്തില്ല. പക്ഷെ അന്ന് ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ പിന്നെ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. അത് ഞാനൊരു കുറ്റപ്പെടുത്തലായിട്ട് ഒരു 1% പോലും പറയുന്നില്ല. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചോളം ഇതിനു മുമ്പും ശരി, ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. ഞാൻ വീണ്ടും അതിഥികളിലേക്ക് തിരിച്ചു വരാം. അതുപോലെ കോൺഗ്രസ് ഈ CIA സസ്പെൻഡ് ചെയ്യുന്നത് വരെ കനത്ത സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. എറണാകുളത്തവർ സമര പരിപാടികൾ സംഘടിപ്പിക്കുന്നു. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എത്രയും പെട്ടെന്ന് നമ്മളോടൊപ്പം ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചെത്താം. സ്ത്രീധന ഗാർഹിക പീഡനത്തിൻ്റെ അവസാന ഇരയായിട്ട് ആലുവയിൽ നിന്നും ഒരു നിയമ വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു, തൂങ്ങി മരിച്ചു. അവരുടെ സഹപാഠികൾ ഇന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടികൾ അതിനെതിരെ സംഘടിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ കൂടെ അതിഥികളുണ്ട്. മോഫിയുടെ സഹപാഠിയായിട്ടുള്ള ജൂഡിത്താണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള. ജൂഡിത്ത്, ഇത്തരം നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഗാർഹിക പീഡനങ്ങൾ, സ്ത്രീധന പീഡനങ്ങൾ, അതേ തുടർന്നുള്ള ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ ഗവർണർ ഉൾപ്പെടെ നേരിട്ട് വന്ന് പറയുന്നു. വിദ്യാർത്ഥി സമൂഹം, സർവകലാശാലകൾ കൃത്യമായിട്ട് ഇതിൽ ഇടപെട്ടുകൊണ്ട് ഈ സ്ത്രീധനത്തിനെതിരെ കനത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കണം. ചെറിയ പ്രായത്തിൽ തന്നെ സ്ത്രീധനത്തിനെതിരെയുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും അത് പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുകയും വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സമര പരിപാടികൾ, സ്ത്രീധനമായിക്കോട്ടെ, ആത്മഹത്യ ആയിക്കോട്ടെ, ആത്മഹത്യ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ആത്മഹത്യ എങ്ങനെയും തടയുക എന്നുള്ളതാണ് നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇന്ന് അത്തരത്തിലുള്ള ഒരു പരിപാടികൾ മോഫിയുടെ സഹപാഠികളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് കേട്ടു. എന്താണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സമര രീതി? ആദ്യമേ തന്നെ ഈ ക്രൈം നടന്നിട്ട് ഇതിൽ കുറ്റാരോപിതനായ ആ പോലീസുകാരനെ ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല, സസ്പെൻഡ് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതിനെതിരെയായിരുന്നു ഇന്നത്തെ സമരം. അവളുടെ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഭർത്തൃ വീട്ടുകാർക്കും അവളുടെ നമുക്കറിയാം പോലീസ് എന്ന് പറയുന്നത് നീതിയുടെ കാവൽക്കാര ആയിട്ട് മാറേണ്ടവരാണ്. പക്ഷേ വിക്ടിമിൻ്റെ കൂടെയല്ല പോലീസ് നിന്നത് ഈ ഒരു കേസിൽ, പ്രതികൾക്കൊപ്പമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സമരം സംഘടിപ്പിച്ചത് ഈ പോലീസുകാരനെതിരെ നടപടി വേണം,
അതുപോലെ തന്നെ ഭർത്തൃ വീട്ടുകാരുടെ എതിരെയും നടപടി വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇന്ന് നമ്മൾ സമരം നമ്മുടെ കോളേജിലും കേരളത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിലും നമ്മൾ സംഘടിപ്പിച്ചത്. പക്ഷേ നമ്മൾ ഇനി ഉദ്ദേശിക്കുന്നത് ഇത്തരം കേസുകൾ ഇപ്പോൾ നിരന്തരമായി കേരളത്തിൽ ഇത്തരം കേസുകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവന്നു, വിസ്മയ വന്നു, മോഫിയാണ് ഇന്നത്തെ എര, നാളെയും ഈ എരകളുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതിനെതിരെ അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പക്ഷേ അതിനെതിരെ ഞങ്ങളൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉറച്ചതിന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വിദ്യാർത്ഥികൾ ഡവറിക്കെതിരെയാണ് സേ നോ ടു ഡവറി, സേ നോ ടു സൂയിസൈഡ് എന്ന് പറഞ്ഞ ഹാഷ് ടാഗിൽ ഞങ്ങൾ സമരം നടത്താനും ഞങ്ങൾ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും അതുവഴി വിദ്യാർത്ഥികളെ തന്നെ ബോധവൽക്കരിക്കാനും ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. സ്ത്രീധനത്തിനെതിരെ, സ്ത്രീധന പീഡനങ്ങൾക്കെതിരെ, ഗാർഹിക പീഡനങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വരേണ്ടത് വിദ്യാർത്ഥികൾ തന്നെയാണ്. ഈ വാക്കുകൾ നമുക്ക് വലിയൊരു പോസിറ്റീവായി തന്നെ എടുക്കാം. നമ്മുടെ കൂടെ ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ് അംഗമായിട്ടുള്ള ചേരുന്നുണ്ട്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇന്ന് എറണാകുളത്ത് കോൺഗ്രസ് നടത്തുന്ന ഒരു സമരം വളരെ വിലപ്പെട്ടൊരു സമരമാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും നമ്മളൊക്കെ ഭയപ്പെട്ടതുപോലെ പോലീസിൻ്റെ ആസ്ഥാനത്തേക്ക് ഒരു സ്ഥലമാറ്റത്തിലൂടെ ഒതുക്കുക അല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡി ജി പിയെ നേരിൽ കാണുക, അതിനുശേഷം ശിക്ഷാ നടപടി ആലോചിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും സസ്പെൻഡ് ചെയ്യും എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടുമില്ല. മുന്നോട്ട് ഒരു ആഗ്രഹിക്കുന്നത് പോലൊരു നടപടി ഇ സി ഐക്കെതിരെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ല. ഉത്രാവധക്കേസിലും അതുപോലെ തന്നെ മറ്റ് പല സംഭവങ്ങളിലും ഇതേപോലെ തന്നെ ഇതേ പോലീസ് ഓഫീസർ ഇതേപോലെ അനാസ്ഥ കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ അനാസ്ഥ കാണിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വീണ്ടും സർവീസിൽ തുടരാൻ അനുവദിച്ചു എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയാണ്. ഇപ്പോഴും ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ രണ്ട് എം എൽ എമാർ, ശ്രീ അൻവർ സാദത്ത്, റോജി എം ജോൺ, അതുപോലെ തന്നെ ബെന്നി ബേനാൻ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സമരം നടത്തി ഇപ്പോഴും സ്റ്റേഷനിൽ കുത്തിയിരിക്കുകയാണ്. അത്തരമൊരു സമരത്തിന് ജനപ്രതിനിധികൾ മുതിർന്നിട്ട് പോലും ഒരു നടപടി എടുക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിന്തുണയ്ക്കുകയും അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആഭ്യന്തര വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിലയിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു കേസിൽ മുന്നോട്ട് കോൺഗ്രസിന്റെ ഒരു നിലപാട് അത് ഏത് തരത്തിലായിരിക്കും? മുന്നോട്ട് വരും ദിവസങ്ങളിലും സമരപരിപാടികളുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും സസ്പെൻഷൻ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതുവരെ ആ സമരം തുടരാനുമാണോ തീരുമാനം? തീർച്ചയായിട്ടും കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ അത്തരം സമരങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ശക്തമായ സമരങ്ങളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതോടൊപ്പം ഇന്ന് പോലീസിനെതിരെയായിരുന്നു ശക്തമായ നിങ്ങളുടെ ഒരു സമരം നടന്നത്. അവിടെ എം പി ഉണ്ടായിരുന്നു, എം എൽ എമാരുണ്ടായിരുന്നു. പക്ഷേ അവിടെ സംഘടിച്ച് സമരം ചെയ്ത ആളുകൾക്ക് നേരെ പോലും പോലീസിന്റെ ഒരു ബലപ്രയോഗം ഉണ്ടാവുന്നത് കണ്ടു. അത് ഏത് തരത്തിലാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? ഇത് വളരെ ജനുവിനായ ഒരു കാര്യത്തിന് വേണ്ടി നടക്കുന്ന സമരമാണ്. ഈ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഇത് ആദ്യത്തെ സംഭവമല്ല. നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഉണ്ടായ വാഹനാപകടം, അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിരന്തരമായി ഇത്തരം വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നമുക്ക് അറിയാവുന്നത് പോലെ മോൺസൺ മാവുങ്കലെ പോലെയുള്ള ക്രിമിനൽസിനെ സംരക്ഷിക്കുവാൻ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാവുകയാണ്. അവരെ വളരെ സുരക്ഷിതമായി സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് സമരവുമായി മുമ്പോട്ട് പോവുക, സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ, സ്ത്രീ പീഡനം അനുഭവിക്കുന്നവരുടെ, ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്നവർ, ഇവരെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ആത്യന്തിക ലക്ഷ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സമരങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ശരി, ശ്രീമതി ദീപ്തി, ഇപ്പോൾ പറഞ്ഞതുപോലെ വരുന്ന കഴിഞ്ഞ ഒരു കുറേ നാളുകൾ നമ്മൾ പുറയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പിങ്ക് പോലീസിനെതിരെ ഉണ്ടായിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒരു പൊതു നിലപാട് എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ പോലീസ് സേനയെ മൊത്തത്തിൽ സംരക്ഷിക്കുക, അവരെ പൊതിഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു സംരക്ഷണം കിട്ടുന്നുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും ഒരു ജനങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ പോലീസിനൊരു പ്രചോദനമായിട്ട് അല്ലെങ്കിൽ ഒരു വളമായിട്ട് മാറുന്നു എന്നൊരു ആക്ഷേപം ഉണ്ടോ? ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 33 ദിവസമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ
ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇതിനോട് പ്രതികരിച്ചിട്ടില്ലല്ലോ. എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഈ പ്രധാനപ്പെട്ട ഏറ്റവും ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അതിന്റെ കാരണം എന്താണോ എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കോൺഗ്രസിന്, പൊതുജനത്തിന്, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പ്രതികരിക്കാതിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ട്. അദ്ദേഹം ഇതിനോട് തീർത്തും നിസ്സംഗമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോകേണ്ടി വന്നത്. ശരി, നന്ദി ശ്രീമതി ദീപ്തി മേരി വർഗീസ് അഭിപ്രായം അറിയിച്ചതിന്. എന്താണെങ്കിലും ഈ മോഫിയ പർവീണിന്റെ കേസിൽ ഇപ്പോൾ ആ സി ഐക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് കേരള ജനത ഒന്നടങ്കം വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഇതിനു മുമ്പ് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരു സ്ഥലം മാറ്റം കിട്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഒരു സ്ഥലം മാറ്റം കൊണ്ട് പഠിക്കാത്ത ആ ഉദ്യോഗസ്ഥന് വീണ്ടും ഒരു പേരിനൊരു ശിക്ഷ നൽകി, സ്ഥലം മാറ്റം എന്നൊരു ശിക്ഷ നൽകി ഒതുക്കി നിർത്താതെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് തന്നെയാണ് കേരള ജനത ഒന്നടങ്കം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ മോൺസൺ മാവുങ്കലിൻ്റെ കേസാണെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേട്ടുവരുന്ന ഹണി ട്രാപ്പ് വിഷയം, ഇപ്പോൾ അവസാനമായി കൊച്ചിയിൽ നടന്ന മോഡലുകളുടെ ആ ഒരു മരണത്തിൻ്റെ കേസിലാണെങ്കിലും ആ മോഡലുകൾ സംഘടിച്ച ആ ഒരു പാർട്ടിയിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ പിങ്ക് പോലീസ് ചെറിയ കുഞ്ഞിനെ കള്ളക്കേസിൽ കുടുക്കി കള്ളനാക്കാൻ ശ്രമിച്ച കേസ്, ഇത്തരത്തിൽ ധാരാളം ആരോപണങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി പോലീസ് സേനയ്ക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വാഹന പരിശോധനയുടെ പേര് പറഞ്ഞ് ജനങ്ങളെ വലിയ തോതിൽ പിഴിയുകയും ചീത്ത വാക്കുകൾ ഉപയോഗിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന കേസിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ തന്നെ പോലീസ് സേനയിൽ വളരെ ചുരുങ്ങിയ അളവിലാണെങ്കിൽ പോലും ക്രിമിനലുകൾ ഉണ്ട് എന്നുള്ളത് സർക്കാരിനൊരു വലിയ തിരിച്ചറിവ് തന്നെ ആയിരിക്കണം. ഈ ക്രിമിനലുകളെ അവിടെ വെച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പോലീസ് സേനയെ മൊത്തത്തിൽ സംരക്ഷിക്കുക എന്നുള്ളതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇത്തരക്കാരെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് പുറത്താക്കുക, കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വിഭാഗമായിരിക്കും പോലീസ് സേനയുടെ ഒന്നടങ്കമുള്ള ഒരു കളങ്കത്തിലേക്ക് നയിക്കുന്നത്, പോലീസ് സേനയുടെ പേരുദോഷം കേൾപ്പിക്കുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടിവിയുമായി മഞ്ജീഷ് ഗോപാൽ ചേരി. നമസ്കാരം.